അസ്സലാമു അലൈക്കും. വെൽക്കം ടു പ്ലസ് ടു കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കാര്യം ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷനാണ്. ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ, എങ്ങനെയാണ് സീറോ ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ കിട്ടിയത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിയാക്ഷൻ്റെ റേറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ റേറ്റിലോ എഴുതി കഴിഞ്ഞാൽ അതിലെ കോൺസെൻട്രേഷൻ്റെ ടേമിന് പവർ എന്തായിരിക്കും? വൺ ആയിരിക്കും. കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവർ വൺ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഇതാണ് ഇക്വേഷന്. ഒരു റിയാക്ഷന് ആർ ഗിവ്സ് പി, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ എഴുതും. എന്താ റേറ്റ് എഴുതാം? എ കോൺസ്റ്റൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അതിൻ്റെ പവർ വൺ. അതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൻ്റെ പവർ വൺ ആയിട്ട് കിട്ടും. ഇനി റേറ്റിന് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. റേറ്റിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? മൈനസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ. റേറ്റിന് നമ്മൾ മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് കൊടുക്കുന്നു. റിയാക്റ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാറ്. ദെൻ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ ആർ റൈറ്റ് സൈഡിലുള്ള ആർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഡി ആർ ബൈ ആർ. ദെൻ ഡി ടി എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ ഇൻറ്റു ഡി ടി ആവും. അതുപോലെ നെഗറ്റീവ് സൈൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് കെ ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി ആർ ബൈ ആർ ഇക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്നായിട്ട് മാറി. ഇനി ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഡി ആർ ബൈ ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എൽ എൻ ആർ കിട്ടും. ഡി ആർ ബൈ ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എൽ എൻ ആർ ആണ് കിട്ടുക. ദെൻ ഇവിടെ മൈനസ് കെ, അത് കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുത്തു. ദെൻ ഇൻറ്റഗ്രൽ ഓഫ് ഡി ടി ആണ് വരിക. ഇവിടെ മൈനസ് കെ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇൻറ്റഗ്രൽ ഓഫ് ഡി ടി ഇങ്ങനെയാണ് വരിക. മൈനസ് കെ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി ടി എന്നാണ് വരിക. അപ്പോൾ നമ്മൾ മൈനസ് കെ ഡി ടിയുടെ ഇൻറ്റഗ്രൽ ടി ആണ് പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻ്റ്. ഇതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ആ ഇക്വേഷൻ നമ്മൾ വൺ എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ടി എന്നാണ് ടൈം സീറോ ആയിരിക്കുമ്പോൾ, ടി സീറോ ആയിരിക്കുമ്പോൾ അതായത് ടൈം സീറോ കൊടുക്കുന്നു. വെൻ ടി ഈക്വൽ ടു സീറോ, ടി സീറോ ആകുമ്പോഴേ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബിക്കം ആർ സീറോ. ടി സീറോ ആകുമ്പോഴേ ആർ എന്തായിട്ട് മാറി? ആർ സീറോ ആയിട്ട് മാറി. ആ ഒരു ടി ഈക്വൽ ടു സീറോ എന്നുള്ളതും ആർ ഈക്വൽ ടു ആർ സീറോ എന്നുള്ളതും ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ എൽ എൻ ആർ സീറോ, ദറ്റ് ഈസ് ആറിന് പകരം ആർ സീറോ കൊടുത്തു. എൽ എൻ ആർ സീറോ ഈക്വൽ ടു മൈനസ് കെ ടി സീറോ ആണ്, അതുകൊണ്ട് ഇൻറ്റു സീറോ എന്ന് വരും പ്ലസ് ഐ എന്നുള്ള ആ കോൺസ്റ്റൻ്റ് വരും. അപ്പം ഇവിടെ ഈ കെ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ ആ ക്വാണ്ടിറ്റി എന്തായി മാറി? സീറോ ആയിട്ട് മാറി. ദറ്റ് ഈസ് ഇക്വേഷൻ ബിക്കം എൽ എൻ ആർ സീറോ ഈക്വൽ ടു ഐ. എൽ എൻ ആർ സീറോ ഈക്വൽ ടു ഐ എന്നുള്ള രീതിയിൽ ഇക്വേഷൻ കിട്ടി. ഇനി ഐയുടെ വാല്യൂ, എൽ എൻ ആർ സീറോ ഈക്വൽ ടു ഐ എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഐ ഈക്വൽ ടു എൽ എൻ ആർ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ്, ഫസ്റ്റ് ഇക്വേഷൻ എന്തായി മാറി? എൽ എൻ ആർ ഈക്വൽ ടു, എൽ എൻ ആർ ഈക്വൽ ടു മൈനസ് കെ, മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐ. പകരം എന്ത് കൊടുത്തു? ഈ വാല്യൂ എൽ എൻ ആർ സീറോ എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്കതൊരു സെക്കൻഡ് ഇക്വേഷനായിട്ട് മാറി. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി തന്നെ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനോട് സിമിലർ ആയുള്ള ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. ദിസ് വൈന് പകരം എന്ത് ചെയ്യും? എൽ എൻ ആർ എം എക്സ് മൈനസ് കെ ടി സി എൽ എൻ ആർ സീറോ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കിട്ടുന്നത്? സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ സിമിലർ ആയുള്ള ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. എൽ എൻ ആർ എഗെയിൻസ്റ്റ് ടി പ്ലോട്ട് ചെയ്യുക. എൽ എൻ ആർ എഗെയിൻസ്റ്റ് ടി പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ദിസ് എൽ എൻ ആർ വൈ ആക്സിസിൽ എടുക്കുക, ടി എക്സ് ആക്സിസിൽ എടുക്കുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതിന് സ്ലോപ്പ് മൈനസ് കെ ആണ്. അതിന് സ്ലോപ്പ് വരുന്നത് മൈനസ് കെയും ഇന്റർസെപ്റ്റ് വരുന്നത് എൽ എൻ ആർ സീറോയും. അപ്പോൾ നമുക്കത് സ്ട്രൈറ്റ് ലൈന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷനോട് ഇക്വേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കതിന് ഗ്രാഫ് വരച്ചാൽ സ്ട്രൈറ്റ് ലൈന് കിട്ടും. ഇനി ഈ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. അതായത് എൽ എൻ ആർ ഈ റൈറ്റ് സൈഡിലുള്ള എൽ എൻ ആർ സീറോനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തായി മാറി? എൽ എൻ ആർ മൈനസ് എൽ എൻ ആർ സീറോ. ഇവിടെ പ്ലസ് എൽ എൻ ആർ സീറോ ആണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എൽ എൻ ആർ സീറോ ആയി ഈക്വൽ ടു മൈനസ് കെ ടി. ഇനി ഇത് ലോഗരിതത്തിൻ്റെ റൂളാണ്. എന്ത്? എൽ എൻ ആർ മൈനസ് എൽ എൻ ആർ സീറോ എന്ന് പറഞ്ഞാൽ എൽ എൻ ആർ ബൈ ആർ സീറോ. എൽ എൻ എ മൈനസ് എൽ എൻ ബി എന്ന് പറഞ്ഞാൽ എൽ എൻ എ ബൈ ബി ആണ്. അപ്പോൾ നമുക്ക് എൽ എൻ ആർ മൈനസ് എൽ എൻ ആർ സീറോ ഈക്വൽ ടു എൽ എൻ ആർ ബൈ ആർ സീറോ എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് കെ ടി എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിൽ
KT in left side like on the positive I mark KT is equal to either right side like home minus ln R by R0 on the room. That is minus ln R divided by R0 in the room. We have negative sign matam and it and the Idamadi. This is the negative sign. This is R0. This is the positive I. Positive the equation is KT is equal to ln R0 by R. That is the K rate constant expression. Rate constant K is equal to 1 by T. Here into T is 1 by T ln concentration of R0 by concentration of R. That is the first order reaction. Rate constant equation. Now, the equation is 3. ഈ ഇക്വേഷൻ നമുക്ക് ln എന്ന് പറയുന്ന നാച്ചുറൽ ലോഗരിതത്തിനെ ലോഗിലേക്ക് മാറ്റാം ഈ ബേസ് ആയി ലോഗിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും k is equal to 1 by t ln നെ ലോഗിലേക്ക് മാറ്റുമ്പോൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ അപ്പോൾ into 2.303 log r0 by r അപ്പോൾ k is equal to എന്ത് എഴുതാം 2.303 by t into log r0 by r എന്ന രീതിയിൽ എഴുതാം ഇനി നമ്മൾ ഇതിനെ തന്നെ ഈ ഇക്വേഷൻ ഒന്നുകൂടി റിയറേഞ്ച് ചെയ്ത് എഴുതാം ദാറ്റ് ഈസ് log r0 divided by r log r0 divided by r is equal to k into t kt divided by 2.303 ee equation rearrange log r0 by r is equal to kt divided by 2.303 nammal idu graph plot that is y axis log r0 by r edukam x axis t plot cheyanengile or straight line thaniyana kittu 0 il ninnu originate cheyina or straight line kittum adile slope varunathu k by 2.303 aanu this log r0 by r against t plot cheyumbode or straight line kittum adile slope k by 2.303 aanu varya ini nammale ibide illa equation that is ln r by r0 equal to minus kt aa equation edda ln r by r0 equal to minus kt ee equation inde anti log kaana equation inde idu ln aanu adile endeya anti log kaana I equation anti log equation and that ln and the ln r by r0 equal to r by r0 ln r by r0 and r by r0 to mari the anti log and another other pole minus kt the anti log to e raised to minus kt to mari that is concentration of r equal to e raised to minus kt into concentration of r0 king in equation that is reactance in a concentration but exponential equal to la equation നമ്മളെ first order reaction integrate ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈനിൽ കിട്ടിയ ഒരു ഇക്വേഷൻ കിട്ടി ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കാണാൻ ഒരു ഇക്വേഷൻ കിട്ടി അതിനെ തന്നെ നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് ലോഗിലേക്ക് മാറ്റിയപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി പിന്നെ അതുപോലെ മറ്റൊരു ഇക്വേഷൻ എക്സ്പോണൻഷ്യൽ ടേമിലുള്ള ഒരു ഇക്വേഷനും കിട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമ്മുടെ തേർഡ് ഇക്വേഷനെ ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യ ടി എന്ന് പറയുന്നത് ഇവിടെ 1 by t ആണ് ഈ ടി എന്നുള്ളത് T ku T1 um adu pole T ku T2 ennulla values koduthittu namak ee equation ne onnu maatchi edukkan parayan povunnathu nammala first order reaction integrator equation cheyappo namukku endu oru equation kitti integrator equation kitti adayirunnu ln r is equal to minus kt plus ln r 0 ennu parayunna equation aanu kittu ee equation ne nammal endu cheyyam T ennu parayunna type T1 ennu value adu pole T2 ennu value endu cheyyam kodukka angane kodukkumbol endaa equation ne change nokkam minus 0.
ഇന്റഗ്രേറ്റർ ഇഫിക്കേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് പഠിച്ചത്. ഓക്കെ.